നമസ്കാരം. കൊച്ചി പനമ്പള്ളി നാറിലാണ് ഞങ്ങളുള്ളത്. ഹരിശ്രീ അശോകൻ സംവിധാനം ചെയ്യുന്ന ആൻഡ് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. നമ്മളോടൊപ്പം ശ്രീ ധർമ്മജൻ ബോൾഗാട്ടി. കുറേ സ്ഥലത്ത് തപ്പി കിടക്കായിരുന്നു കഴിഞ്ഞ കുറേ എപ്പിസോഡ്. പക്ഷേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇട്ടാ പൊക്കി. എന്തുണ്ട് വിശേഷം പുതിയത്? സിനിമേനെ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് രാവിലെ പോരും, പിള്ളേര് എണീക്കണേക്കുമ്പോൾ പോരും, പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞ് ചെല്ലും. അങ്ങനത്തെ അവസ്ഥ അതാണ് നിങ്ങളെ കിട്ടാത്തത്. രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് തന്നെയട്ടം പിന്നൊരു ട്രിപ്പ് പോയി, അതുകൊണ്ടൊക്കെയാണ് വരാൻ പറ്റാഞ്ഞത്. കട്ടപ്പനയിൽ ഒരു ഗംഭീര വേഷമായിരുന്നു. കട്ടപ്പനയിൽ ഇപ്പോൾ ഈ ഹോട്ടലൊക്കെ ചെന്നിട്ട് ഇപ്പോൾ വാഴക്കപ്പ കണ്ട രതീഷ് എന്നാണ് ആളുകൾ പറഞ്ഞത്. അതൊരു ട്രെൻഡായില്ലേ ആ രതീഷ് എന്നുള്ള വിളി? കേരളം മുഴുവൻ ട്രെൻഡായ ഒരു വിളി രതീഷ് എന്നുള്ള വിളി. എന്റെ അമ്മാവനടക്കം എന്നുള്ള പേരാണ് രതീഷ്. കുറെ രതീഷന്മാർ വന്നിട്ട് നമ്മളെ വെറുതെ രതീഷായി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ കുറെ സഹോ എന്നുള്ള വിളികള് കേരളത്തിലാകമാനം ഒന്ന് പരന്നതും അതിലൂടെയാണ്. അങ്ങനെ ഒരു ട്രെൻഡ് രണ്ടു മൂന്ന് കാര്യങ്ങളിൽ വന്നു. എന്റെ കരിയറിലെ ഏറ്റവും നല്ല വിഷവും അതില വിഷമായിരുന്നു. അതിലാണ് നമ്മളൊരു ഒരു അഭിനേതാവാണെന്നും പറഞ്ഞിട്ട് അംഗീകരിച്ചത്. എനിക്ക് തോന്നുന്നു ആൾക്കാര് വിഷ്ണു തിരിച്ചു വന്നതിന് ശേഷമുള്ള മറ്റേ വിളിച്ചായിരുന്നേ നീ കൂടെ കൂടെ ഏറെക്കുറെ എന്ന് പറയുന്നത് ആ പടത്തിനൊരു അതുവരെ ഒരു വലിയ കോമഡി ട്രൈക്ക് കൊണ്ടുപോകും. നമ്മള് അതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് ഞാനൊരു ഒന്നും ആഗ്രഹിക്കാത്ത സൗഹൃദത്തിന് മാത്രം വില കൊണ്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ എന്നോടുള്ള ആൾക്കാർക്ക് ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. ഞാൻ കരഞ്ഞ പ്രഷറിനും കരയും എന്നുള്ള രീതിയിലാണ് അയാളുടെ കഥാപാത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അത്ര നിഷ്കളങ്കനായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പൊ അയാൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ തേക്കൊന്ന് നല്ല ഇതുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞാൽ മതി തേക്കൊന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പാപ്പിയെപ്പച്ചല് റോളുണ്ട് എന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടൻ വിളിച്ചപ്പോൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അത് കഥയാണോ സത്യമാണോ? വിശ്വസിക്കാതല്ല, വിശ്വസിച്ചല്ല, എന്നെ ദിലീപേട്ടൻ വിളിക്കുകയാണ്. എടാ, ഞാൻ ദിലീപാണ്, നമ്മുടെ ഒരു പടമുണ്ട്, അപ്പൊ വരണം. അപ്പൊ ഞാൻ പറഞ്ഞു വരാം, എന്നായിട്ടാന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് ഇന്ന മാസത്തിൽ തുടങ്ങും. അപ്പൊ നിന്നെ റോഷൻ ചിറ്റൂർ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കും. ആ ശരി, അപ്പൊ ഓക്കെ ഏട്ടാ. ഇവിടെ ഞാൻ സിനിമാ നടൻ ദിലീപാണ്ട്ടോ വിളിക്കണത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ചെന്ന സൗണ്ട് എനിക്കറിയാലോ. ആ നിന്നെ വിളിച്ചിട്ട് നിന്നു ഞാനെന്തോ കൊല്ലാൻ വിളിക്കണ പോലെയല്ല നിന്റെ ഇത്. സന്തോഷമില്ലാത്ത പോലെ സന്തോഷമൊക്കെ ഉണ്ട്, വരാം. അന്ന് തുടങ്ങി ദിലീപേട്ടൻ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ആ വിളിയിൽ തന്നെ ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ടോ, അയ്യോ ആ ചേട്ടൻ വിളിച്ചാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ആ ഒരു പണ്ടുമില്ല ഇപ്പോഴും ഇല്ല അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടില്ല. നമുക്ക് ഒരുപാട് ദുഃഖിക്കുകയും ഇല്ല, ഒരുപാട് സന്തോഷിക്കുകയും ഇല്ല. നമ്മളതിന്റെ നടുക്ക് ഇങ്ങനെ നിന്ന് പോകാനായിട്ടാണ് നമുക്ക് ഇഷ്ടം. അന്ന് ഇത്തിരി ദുഃഖം വന്നോ? എങ്ങനെ ഒന്ന് കരഞ്ഞപ്പോ? അതെ, നമ്മുടെ ഇപ്പൊ ആർക്കും പറ്റിയാലും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ചേട്ടന്മാർക്ക്, ഞാൻ ചേട്ടന്മാരെ പോലെ കാണുന്ന കുറെ പേരുണ്ട്. ചിലപ്പോ എന്റെ പ്രായമായിരിക്കും, എന്നാലും ഞാൻ ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരുപാട് പേര് സിനിമയിലുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ സിനിമയിലാണെങ്കിൽ. ഇപ്പൊ ദിലീപേട്ടനും ആഷിക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വലിമ തുടങ്ങി കാണുന്ന ആൾക്കാരാണ്. മരിച്ചുപോയ മണിച്ചേട്ടൻ, ഷാജോൺ ചേട്ടൻ, ചെമ്പിൽ അശോകൻ ചേട്ടൻ, ഇങ്ങനെ കുറെ സൗഹൃദങ്ങള് സിനിമയിലുണ്ട്. അവരോടൊക്കെ അതേപോലെ സ്ത്രീകളും ഒരുപാട് പേര് നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അതിലൊരാൾക്ക് ആർക്കും പറ്റിയാലും, ഞാൻ രണ്ടുപേരുടെ കൂടെയുണ്ട്, ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെയാണെങ്കിലും വളരെ സൗഹൃദമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ഷോയിലൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു, അത്രയ്ക്കും നല്ല അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ ഇത് സംഭവിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരുടെ കാര്യത്തിലും വിദഗ്ധനാണ്. പക്ഷെ ഒരാള് ഇങ്ങനെ അകത്തുപോയി കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ റിലീസാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഇഷ്ടംപോലെ ആൾക്കാർ, മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് അദ്ദേഹം പുറത്തു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് ഞാൻ വീടിൻ്റെ പുറത്തിരുന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം പെയിൻ്റ് അടിക്കണമായിരുന്നു വീട്ടിലിടുന്ന വേഷമൊക്കെ ആയിട്ട്. അപ്പോഴാണ് ഞാൻ ആവശ്യക്ക് വിളിച്ചു പറഞ്ഞത്, എടാ ദിലീപ് പുറത്തിറങ്ങി എന്ന് പറഞ്ഞു. ഒന്നും നോക്കില്ല, വണ്ടി എടുത്തിട്ടല്ല നേരെ ആദ്യം മേളിൽ കയറി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുപ്പി ഉണ്ടായിരുന്നു, അതിൽ നിന്നൊരു നാലെണ്ണം അടിച്ചിട്ട് വണ്ടി എടുത്തിട്ട് ചകാന്ന് ഒറ്റ പോക്കാണ് ചെയ്തിട്ട്. അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ കരഞ്ഞു പോകും. ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു സിനിമ വെറുതെ ഒരു വാത്സല്യം കണ്ടാലോ ഒരു അമരം കണ്ടാലോ ഇരുന്ന് കരഞ്ഞു കരഞ്ഞാൽ എന്നെ പിള്ളേര് കളിയാക്കും. എന്റെ പിള്ളേര് കൂടെ ഞാൻ ഒരു സിനിമ ഒരു 50 പ്രാവശ്യം കണ്ടാലും കരയും, അതേപോലെ കരയും ഇപ്പോഴും കരയും. ഞാൻ അതിൽ ജയിച്ചിരുന്നേ കാണുള്ളൂ, അങ്ങനെ കരഞ്ഞു. അത് ഇപ്പൊ എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെ, എനിക്ക് പിടിച്ചാൽ കിട്ടൂല പിന്നെ ആരെങ്കിലും വന്നൊക്കെ പിടിച്ച് നിർത്തിയാലും
കുറച്ച് പാടാണ്, വലിയ പാടുള്ള സംഗതിയാണ്. ഞാനത് പുറത്ത് കരഞ്ഞു, കുറെ പേര് ഉള്ളിൽ കരഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ വീട്ടുകാർ എന്തെങ്കിലും കരഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹം എന്തോ കരഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ. പിന്നെ സോഷ്യൽ മീഡിയയൊക്കെ വരുമ്പോൾ നമ്മളെ കുറെ തിരക്ക് പറയും, അതൊക്കെ അവിടെ പറഞ്ഞോളൂ. ഞാനിത് അധികം ശ്രദ്ധിക്കാറില്ലാത്ത ആളാണ്, ഞാൻ ഇങ്ങനെ നോക്കി വിടുന്ന ആളാണ്. അതായത് ഞാനതിന് പ്രതികരിക്കാനോ ഞാൻ ഇപ്പം തന്നെ നന്നാക്കി കളയാമെന്നോ എനിക്ക് സോഷ്യൽ മീഡിയ നന്നാക്കിയിട്ടോ ആൾക്കാരെ നന്നാക്കിയിട്ടോ അല്ല. ഓരോരുത്തരുടെ മനസ്സിൽ സ്വയം നിന്നാകണം. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രളയം വന്നു, ഞാൻ അവിടുത്തെ എല്ലാ മലയാളികളും കൂടെ ഒന്നിച്ചു, ഭയങ്കരമായിരുന്നു. ശരിയാണ്, മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നൊരു സമയമാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും തുടങ്ങിയില്ല ജാതിയും മതവും മണ്ടാരും. ഇപ്പം കാണുന്നതെല്ലാം അയ്യപ്പൻ്റെ പേരിൽ തുടങ്ങി. ഈ മതത്തിൻ്റെ പേരല്ല, ഈ സോഷ്യൽ മീഡിയ ഉണ്ട്, ഗുണമുണ്ട്, അതിൻ്റെ 16 ദോഷവും കാണിക്കുന്ന അവസ്ഥയാണ്. അപ്പം എല്ലാവർക്കും ദൈവമുണ്ട്, ശബരിമല പോണതിനൊരു നിയമമുണ്ട്. ഞാൻ അതിന് എതിരാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഓരോരുത്തരുടെ വിശ്വാസമാണ്, വർഷങ്ങളായിട്ട് നിലനിന്ന് വരുന്ന ഒരു ആചാരമാണ്. നമ്മൾ ഈ നാലു പേരിൽ നിന്ന് പൊളിച്ചെഴുതുന്നത് അതിനോട് താല്പര്യം കുറവാണ്. അതിൻ്റെ പേരിൽ കുറേ പേര് മുതലെടുപ്പ്. നമ്മളിവരൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നേ, നമ്മൾക്കൊരു വിശ്വാസക്കുറവാണ്. നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് ഒരാൾ ഒരു വാചകം അയാളുടെ ഫേസിൽ നിന്ന് വായിൽ നിന്ന് ചുണ്ട അനങ്ങി നമ്മൾ കേട്ടിട്ട് പിറ്റേ ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ഇവരെങ്ങനെ വിശ്വസിക്കും? ഇവർ നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണെങ്കിലും ശരിയാണ്, എത്ര വലിയതാണെങ്കിലും ശരിയാണ്, ഒരു ചെറിയ എത്തിക്സ് പോലും പിടിക്കാത്ത ആൾക്കാരാണ് നമ്മളെങ്ങനെ രാഷ്ട്രീയത്തിൽ വിശ്വസം. ഞാൻ പക്ക രാഷ്ട്രീയക്കാരനായിരുന്നു. അത് പറ്റണില്ല. ഇപ്പോൾ കുറേ നല്ല വ്യക്തികളുണ്ടാവാം, പക്ഷേ ഈ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ സങ്കടം വരും. നമ്മുടെ ഏത് നിലയിലേക്കാണ് പോകണമെന്ന് ഓർത്തിട്ട്. ഗർഭന്റെ രാഷ്ട്രീയം എന്താണ്, അങ്ങനെ ഒരു ചിന്ത? എന്റെ അച്ഛൻ ഒരു 10-15 വർഷക്കാലം കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഒക്കെ ഇട്ടിരുന്ന ഒരാളാണ്. ചേട്ടൻ ഗവൺമെന്റ് ജോലി കിട്ടണവരെ സജീവമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ KSU പേരിൽ ഇലക്ഷൻ നിന്ന് ജയിക്കുകയും ലീഡറാവുകയും അത് കഴിഞ്ഞ് കോളേജിൽ വന്നപ്പോൾ എറണാകുളം KSU എറണാകുളം ജില്ലാ സെക്രട്ടറി ആവുകയൊക്കെ ചെയ്ത ആളാണ്. സീനിയറായിരുന്നു, എന്റെ സീനിയറായിട്ട് പഠിച്ചതാണ് ടോണി ചമ്മൻ ഉൾപ്പെടെ ആൾ. KC രമേശ് ആയിരുന്നു അന്ന് ജില്ലാ പ്രസിഡന്റ് ആ ടൈമിന് ഉണ്ടായിരുന്നു. പിന്നെ സേവാദൾ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് കോൺഗ്രസിൽ, നല്ല സംഘടനയാണ്. അതിൻ്റെ സ്റ്റേറ്റ് ബെസ്റ്റ് കേഡറ്റൊക്കെ ആയിരുന്നു ഞാൻ. അതൊക്കെ ഉണ്ടായിരുന്നു, സജീവമായിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയം. പിന്നെ പതുക്കെ ഒന്ന് ചവിട്ടി. ഞാൻ ഈ കോൺഗ്രസ്സിലെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അതാണ് പ്രശ്നം ആയത്. അപ്പോൾ ആൾക്കാർക്ക് നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പറഞ്ഞ പോലെ നിൽക്കാണ്ടായി. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു പോവും, അത് പാടില്ല രാഷ്ട്രീയത്തിൽ. ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര ഇൻസ്റ്റന്റ് റെസ്പോൺസ് ആണ്. സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മള് ഞാനും പിഷാരടി തമ്മിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റേജുകൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതുമ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് മിമിക്രിയിൽ. പഴയ കാലഘട്ടങ്ങളിലെ മിമിക്രിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തി ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സാധനം, ധർമ്മജന് അവാർഡ് കിട്ടാൻ മറ്റേ പിഷാരടി ട്രംപിനോട് പറയുന്നത്, അത് വേറൊരു തരത്തിലുള്ള പിന്നെ തന്നെ മലയാള സിനിമയിലെ ഡയലോഗുകൾ വെച്ചിട്ട് ഞങ്ങളൊരു പിന്നെ ഞങ്ങൾ ശാസ്ത്രീയ സംഗീതത്തിലൂടെ കോമഡി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സമീപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങളൊരു ട്രാവല് ലണ്ടൻ ട്രിപ്പ് ഞങ്ങൾ ട്രാവലിൽ തന്നെ ഞങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തത്. അതുകൂടാതെ ട്രെൻഡി ആയിട്ടുള്ള മറ്റ് ഭാഷകളിലെ ഗാനങ്ങൾ എടുത്തിട്ട് മലയാളത്തിലാക്കി അവതരിപ്പിക്കുന്ന പരിപാടികൾ ചെയ്തു. അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പെട്ടെന്ന് ഏക്കും എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏക്കും എന്നുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ കഥകൾ, പിന്നെ അവനെ പിടിച്ച് തിരിച്ചടിക്കാത്തത് ഞാനായതുകൊണ്ട് എന്നെ പറ്റിയാണ് കഥകൾ ഉണ്ടാക്കുന്നത്. അല്ല, എപ്പോ നോക്കിയാലും പിഷാരടിക്ക് ഒരു വേട്ടക്കാരന്റെ ഇമേജും ധർമ്മജന് ഒരു പാവ എരയുടെ ഇമേജാണ്. അവൻ പറയാറുള്ളത് പാമ്പ് വേലായതിനും പാമ്പൂന്നാ. പക്ഷെ പാമ്പ് വേലായതിന് അറിയാൻ പോലെ പാമ്പുണ്ടെങ്കിൽ ആ വേലായതിനെ കഴിഞ്ഞിട്ടുള്ളൂ. എഴുത്തായിരുന്നു ആദ്യം എഴുത്തായിരുന്നു. എട്ട് സുന്ദരികളും ഞാനും സുന്ദരി സുന്ദരി സന്താന ഗോപാലം. എഴുത്തിലേക്കുള്ളൊരു ട്രാക്ക് എങ്ങനെയായിരുന്നു, ആ ഒരു വരവ് എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ നടന്മാരെ അനുകരിക്കുകയോ വൺമാൻ ഷോകള് ചെയ്യുകയോ ഒന്നുമില്ലല്ലോ, കോമഡിയിലാണ് അഭിനയിക്കുന്നത്. അപ്പൊ എഴുത്ത് പണ്ടേ ഉണ്ട്, വായനാശീലം ഉണ്ടായിരുന്നു നന്നായിട്ട്.
ഇന്റലക്ച്വലാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ നല്ല വായനാശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വഴി നമ്മളിലേക്കും അത് വായനാശീലം പകർന്നു വന്നു. പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രണ്ട് ലൈബ്രറികളിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ അന്ന് വായിക്കുമായിരുന്നു. ഇന്ന് കൈ കിട്ടുന്നത് വായിക്കുന്നല്ലാതെ എനിക്കൊരു പുസ്തക ശേഖരമുണ്ട്. അപ്പോൾ അത്യാവശ്യം വായിക്കുമായിരുന്നു. ഇപ്പോൾ വായന കുറവാണ്. മറ്റേത് നന്നായിട്ടിരുന്ന് വായിക്കുമായിരുന്നു. ആഴത്തിലുള്ള വായന ഉണ്ടായിരുന്നു. ഇപ്പോൾ കയ്യിൽ കിട്ടുന്ന മാഗസിനോ എന്തായാലും വായിക്കാൻ രാവിലെ ഒരു പുസ്തകം കിട്ടിയില്ലെങ്കിൽ പാടാണ്. ടോയ്ലറ്റിൽ പോകുമ്പോഴൊരു പുസ്തകം കയ്യിൽ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ വായനാശീലം ഉണ്ടായിരുന്നു. ആ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, 10 നല്ല ബുക്ക് വായിച്ചാൽ 10 നല്ല വരി എഴുതാൻ പറ്റും എന്ന് പറയുന്ന പോലെ. അതിപ്പോൾ കോമഡി ആണെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ വേണം, ഒബ്സർവേഷൻ വേണം. അത് നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരാളെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ട് വിട്ട ഒരാളെയോ ഒക്കെ നമ്മൾ മനസ്സിൽ കാണും. അവർ പറഞ്ഞ തമാശകൾ ഓർത്തെടുക്കും. നമ്മൾ പ്രയോഗിക്കേണ്ട സ്ഥലത്ത് കറക്റ്റ് ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്ന പോലെ നമ്മളത് ഒഴിച്ചു കൊടുക്കും. ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ള സ്ഥലം ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ളതും ദുബായി തന്നെ. ദുബായിയാണ്. ദുബായിനോട് പ്രത്യേക ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ദൂരേക്ക് പോകുന്നത് ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. ഹോം സിക്നെസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാല് ഞാൻ പോയി അവിടെ എത്തിയ എന്റെ കരച്ചിലു തുടങ്ങും. പിന്നെ ഞാൻ ദിവസം എണ്ണി 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 40 ദിവസമൊക്കെയാണ് ഒരു അമേരിക്കൻ ഷോയിനെ നമുക്ക് ചെലവഴിക്കേണ്ട ദിവസങ്ങൾ. അതിങ്ങനെ എണ്ണിത്തീർത്ത് എണ്ണിത്തീർത്ത് ഉറക്കം ഉണ്ടാവൂല, ഊണുണ്ടാവൂല. വീക്കെൻഡിൽ മാത്രം പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. ഭയങ്കര ബോറടിയാണ്. പക്ഷെ ചിലരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരൊക്കെ ഈ അമേരിക്ക സ്വന്തം നാട് പോലെയാണ്, അങ്ങനെയുള്ളവരുണ്ട്. എനിക്ക് നേരെ ഭയങ്കര ഹോം സിക്നെസ് ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എനിക്ക് മാത്രമല്ല, കുറേ പേർക്കുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ലോങ് ട്രിപ്പുകൾ ഒഴിവാക്കി. അമേരിക്കയിലൊന്നും ഇനി പോകാൻ സാധ്യതയില്ല. എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. ലാസ്റ്റ് ട്രിപ്പ് പോലും ദിലീപേട്ടൻ്റെ ഒരു നിർബന്ധം കൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഈ പടങ്ങൾ പോകുന്നതിൻ്റെ അല്ല, എനിക്ക് സിനിമ ഇട്ടുണ്ട് പോകുന്നതിൻ്റെ അതിൻ്റെ ഒന്നും അല്ല. ഇത്രയും ദൂരേക്ക് പോകുന്നത് ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എന്നെക്കാട്ടി എളുപ്പത്തിൽ ദുബായി നിന്ന് വരാം. അങ്ങനെ ഒരു അടുപ്പം ദുബായിനോടുണ്ട്. അതാണ് ഏറ്റവും പ്രശ്നമാണ്. വീട് പ്രശ്നമാണ്. വീട് വീട് ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ 27 മണിക്കൂർ ഇരിക്കുന്ന ആളുമല്ല. അങ്ങനെ ഉണ്ട്. അതെന്റെ വൈഫ് എപ്പോഴും പറയാറുള്ളതാണ്. എല്ലാ ചാനലിലും മറ്റേതൊക്കെ എല്ലാവരും പറയും വീടായിട്ട് ഭയങ്കര ഇവിടെ ഇരിക്കാറില്ലല്ലോ എന്ന് പറയുകയും ചെയ്യും. അതുണ്ട്. പക്ഷെ ഞാൻ അറിയത്തൊക്കെ ഉണ്ടല്ലോ. എപ്പോൾ വിളിച്ചാലും വെളിപ്പുറത്തുണ്ടെന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ഇട്ടുണ്ടാവും. ഇനി വീട്ടിലൊരു നല്ല കറി വെച്ചാൽ ഞാൻ അറിയാൻ ദൂരത്തേക്ക് പോകില്ല. അങ്ങനെയുണ്ട്. അതിങ്ങനെ എനിക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടി കഴിക്കണ സ്വഭാവമില്ല. ഞാൻ ഇത്തിരി കഴിക്കും. എന്നിട്ട് എവിടെയെങ്കിലും കുറച്ച് നേരം നടന്നിട്ട് പിന്നെ ഇത്തിരി കൂടെ കൂടി എടുത്തടി എന്ന് പറയും. അത് എനിക്ക് കുറച്ചും കൂടി എടുത്ത് ഇത്തിരി കൂടി കഴിക്കും. അപ്പം എൻ്റെ സ്വഭാവം വീട്ടുകാർക്ക് അറിയാം. ഞാൻ നല്ല കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ചെയ്യണ പരിപാടി, ഞാൻ അവിടെ ഉണ്ടാകാനായിട്ട് ചെയ്യണ പരിപാടി, എനിക്ക് ഇഷ്ടപ്പെട്ട കറി വെക്കുക. അപ്പോൾ ഞാൻ അവിടെ തന്നെയൊക്കെ ഉണ്ടാവും. നല്ല മീൻ കറിയുടെ ആരാധകനാണെന്ന് തോന്നുന്നു. മീൻ ഞണ്ട് ചെമ്മീൻ മീനിൽപ്പെട്ട വിഭവങ്ങളെല്ലാം. ഈ ഇറച്ചി ചിക്കൻ അങ്ങനെ വലിയ താല്പര്യമില്ല. മീന് ഞണ്ട് ഞണ്ടാണ് ഏറ്റവും ഇഷ്ടം. മീനും അതുകൊണ്ടാണോ അങ്ങനെ അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് തിരിയാനുള്ള ഒരു കാര്യം? അങ്ങനെ ബിസിനസ് തുടങ്ങാൻ മീനോടുള്ളൊരു ഇഷ്ടം ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്യണം. പിന്നെ സിനിമയൊന്നും എപ്പോഴും ഒരു ഒരു ജോലിയും ഗ്യാരണ്ടി അല്ല. ആള് മരിച്ചു പോയാൽ എന്ത് ഗ്യാരണ്ടി ഒന്നുമില്ല. എന്നാലും സിനിമ പോയാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു നമുക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഞാൻ പ്രീ ഡിഗ്രിയും ഐ ടി ഐയും ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. ഞാൻ റിസൈൻ ചെയ്തിട്ട് ആണ് ഇതിലോട്ട് വന്നതും പഠിച്ചതൊക്കെ. പിന്നെ എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അവിടെ കൊച്ചു ഷിപ്പ് യാർഡിലും അവിടെയൊക്കെ ജോലി SWTDയിൽ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയും. നമ്മുടെ KSRTC പോലെ സർക്കാർ ജോലി വലിച്ചെറിഞ്ഞിട്ടാണല്ലേ? സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളെ പിടിച്ച് രാഷ്ട്രപതി ആക്കിയാലും നമ്മൾ ഈ സമയം പോകുമ്പോൾ സ്റ്റേജിലും അവിടെ ഇട്ടുണ്ടാവും. ഇതൊരു ആഗ്രഹമാണ്, ആഗ്രഹ നടത്തിപ്പിന് വേണ്ടിയിട്ട്. എന്നാൽ ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല. ഈ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പണിയെടുത്തോണ്ടേയിരുന്നു. ആഗ്രഹത്തിന് വേണ്ടി പണിയെടുത്തോണ്ടേയിരുന്നു. ആരെങ്കിലും കാണും, പണിയെടുക്കുന്ന ദൈവം കാണും. നമ്മൾ വിശ്വാസത്തിലുണ്ട്. അല്ലാണ്ട് ആരോടും പോയി ചാൻസ് ചോദിക്കുകയോ മിമിക്രിയിലോ സിനിമയിലോ സീരിയലിലോ ഒന്നും ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല. അങ്ങനെ വന്നു. നമ്മൾ എഴുത്തിൻ്റെ പുറകെ ആയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഈ ഓഡിയോ കാസറ്റിൻ്റെ ഒരു തരംഗം ഉണ്ടായപ്പോൾ നമ്മൾ ഓഡിയോ കാസറ്റിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. നാദർഷയുടെയും കലാവുമ്പോൾ കൂട്ടത്തിൽ
നമ്മളുണ്ടായിരുന്നു. അന്ന് അറിയപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ഒരു സ്റ്റാമ്പ് സൈസ് ഫോട്ടോ എങ്കിലും ഒരു ചെറിയ കാസറ്റിൽ വരണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ കളി. ആവശ്യം പോലെ ആളായിരുന്നു. അതെ, ഞാനത് ബോധപൂർവം ചെയ്തതൊന്നുമല്ല. എന്റെ ഫിഷബ് ഒരു നല്ല ആളുദ്ഘാടനം ചെയ്യണം, ദിലീപേട്ടനോ ചാക്കോച്ചനോ തുടങ്ങിയുള്ള സൗഹൃദങ്ങൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചപ്പോൾ ദിലീപേട്ടൻ അന്നത്തെ ദിവസം നമ്മുടെ ഒരു നല്ല ദിവസം നോക്കിയിട്ടല്ല നമ്മൾ തുടങ്ങണം. അന്ന് പുള്ളിക്ക് ഉള്ളു. അപ്പം ഞാൻ ചാക്കോച്ചനെയും വിളിക്കും, എന്തായാലും വിളിക്കും ചാക്കോച്ചനെ. അപ്പം ചാക്കോച്ചനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫിഷബ് ഉദ്ഘാടനം ഉണ്ട്, ചാക്കോച്ചൻ വന്ന് ചെയ്ത് തന്നെ ഇതോടെ വരിക, ഉദ്ഘാടനം ചെയ്യുക, പൊയ്ക്കോളുക, ഇത്രേ ഉള്ളൂ നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞു. സലിംകുമാറിനെയും വിളിച്ചു. സലിംകുമാർ ഷൂട്ടിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഷൂട്ടിംഗ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടന് ഷൂട്ടിംഗ് ഇല്ലയെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇവിടെ വരണം, ചാക്കോച്ചനുണ്ട്, ചാക്കോച്ചനെപ്പോൾ വരും എന്ന് ചോദിച്ചു. അപ്പോൾ ചാക്കോച്ചൻ ഇത് തന്നെ തിരിച്ചും ചോദിച്ചു, സലിംകുമാർ എപ്പോൾ വരും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക, എന്നിട്ട് കൃത്യസമയത്ത് എത്തുക എന്ന് പറഞ്ഞു. അതൊരു നല്ല കോർഡിനേഷനായിരുന്നു. രണ്ടുപേരും കൃത്യസമയത്ത്, നമ്മൾ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് തന്നെ അവരെത്തി. പിന്നെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ടായിരുന്നു. മഞ്ജുപ്പിള്ള ഉണ്ടായിരുന്നു, ഷാജോൺ ഉണ്ടായിരുന്നു, ഉണ്ടപ്പക്കറും ഉണ്ടായിരുന്നു, സുബി ഉണ്ടായിരുന്നു. എൻ്റെ മിമിക്രിയിലെ സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ ആൾക്കാർ. ആ പിന്നെ ജനപ്രതിനിധികൾ, പോലീസ് ഓഫീസർമാർ ഒക്കെ വന്നിട്ട് ഒരു വൻ വലിയ ജ്വല്ലറികളുടെയും കാണുമ്പോൾ മീൻകട ഇത്ര വിപുലമായിട്ട് ഉദ്ഘാടനം ചെയ്ത ചരിത്രം കേരളത്തിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഇതായിരുന്നു. പ്രളയം വന്നപ്പോ കുടുങ്ങിയോ? അങ്ങനൊരു അവസ്ഥ പ്രളയം വന്നു തുടങ്ങിയപ്പോ നമുക്ക് കേരളത്തിലെ ഒരാളെന്ന് വിചാരിച്ചില്ല ഇത്രയും വലിയ പ്രളയം വരുമെന്ന് വിചാരിച്ചില്ല. അതും ഞാൻ പറയുകയാണ്, അതിന് ഒരു കൃത്യമായ സംവിധാനം നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമോ പാലിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഈ റെഡ് അലർട്ട് എന്ന് പറയുന്ന സാധനം ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നത് ഇറങ്ങി ഓടിക്കോ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും നല്ലതായിരുന്നു. ഇതറിയാവുന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമൊക്കെ അല്ലേ ഇവിടെ മാള മഴ പെയ്യുമെന്ന് പറയുന്ന പോലെ ഇത്രയും വെള്ളം ഇത്രയും ഇത് തുറന്നു വിട്ടാൽ എത്ര അടി വരെ വെള്ളം പൊങ്ങാം എന്ന് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണോ ഇവിടെ ഉള്ളത്? അങ്ങനെ പിന്നെ അവരവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെയാണ് ഇത്ര അടി പൊങ്ങും എന്ന് പറഞ്ഞെങ്കിൽ ഈ ആൾക്കാർ മുഴുവൻ അവരുടെ സാധനങ്ങളോ കാര്യങ്ങളോ സ്വത്തുക്കളോ എവിടേക്കെങ്കിലും മാറ്റാനായിട്ടുള്ളൊരു ഇത് നടത്തിയാണ്. എല്ലാവർക്കും ലക്ഷങ്ങളാണ് നഷ്ടം. നമ്മൾ വെള്ളം പൊങ്ങുന്നു. അപ്പോൾ ഒരു നിലയുള്ള അവനാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലെ തലമാരുടെ ഏറ്റവും മുകളിലെത്ത ഇവിടെ കൊണ്ടുപോയാണ് അവൻ്റെ ആധാരമോ റേഷൻ കാർഡോ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡോ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഐഡിയ അവന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പെടുന്നതെന്ന് അറിയിക്കാനുള്ള ഐഡിയകൾ കൊണ്ടുവെക്കുന്നത് ഏറ്റവും മുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ബെർത്തിൻ്റെ മുകളിലായിരിക്കും. ഇത് നമ്മൾ പ്രളയം വന്നിട്ട് വെള്ളം പൊങ്ങിയപ്പോൾ വീടിൻ്റെ പൊക്കത്തിട്ട് കഴക്കൂലുത്തിയാണ് നമ്മൾ പോയത്. അപ്പോൾ അവൻ്റെ സാധനങ്ങൾ എവിടെ കൊണ്ടുവെക്കും? പാസ്പോർട്ട് അടക്കമുള്ള സാധനങ്ങൾ, റേഷൻ കാർഡും, അവൻ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ രേഖകൾ മുഴുവൻ വെള്ളത്തിൽ പോയി. അത് ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള സംവിധാനം ജനങ്ങളെ അറിയിക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ പറയുള്ളൂ. പിന്നെ എന്ത് ഇതുണ്ടായാലും ശരിയാണ്, നമ്മളിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അത് വലിയ ഇതായി ഉണ്ടാക്കിയ കാര്യമില്ല, വലിയ വർത്തമാനം പറയണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനൊരു സംവിധാനം ഉണ്ടാവണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വകുപ്പുകൾ ഉണ്ടാക്കി അതിനുവേണ്ടി മാത്രമൊക്കെ ഉണ്ടാക്കിക്കുന്നത്. പറയണ്ടേ, പ്രളയം നമ്മൾ പേടിക്കാതിരിക്കും. നമ്മൾ രണ്ട് കുട്ടികൾ, ചെറിയ കുട്ടികൾ, വയസ്സായ അമ്മ, ഭാര്യ, എനിക്കുള്ള പോലെ തന്നെ ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അവർ പെട്ടുപോവുക, ഒറ്റപ്പെട്ടു പോവുക, കറണ്ട് ഇല്ലാതാവുക. ഞാൻ ഈ പ്രളയം വന്നപ്പോൾ എൻ്റെ കാറും ഒക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു, വേണമെങ്കിൽ എടുത്തിട്ടൊക്കെ പോകായിരുന്നു. നമ്മൾ വിചാരിക്കാനുള്ള ഇത്രയും പോകുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മുടെ രേഖകളൊക്കെ എടുത്ത്, എനിക്കൊക്കെ ഒരു രണ്ട് നില വീടുള്ളത് കൊണ്ട് ഏറ്റവും മുകളിലേക്ക് വെറുതെ എടുത്തു വെച്ചു. ഒരു തോന്നലായിരുന്നു എടുത്തു വെക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ രേഖകളൊക്കെ ഞാൻ ഇതാക്കി വെച്ചു. രക്ഷാപ്രവർത്തനത്തിട്ട് പോയി. തിരിച്ച് സന്ധ്യാസമയത്ത് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ പറഞ്ഞാണ് പൊയ്ക്കോളാനായിട്ട് എല്ലാവരോടും. പോയിട്ടില്ല. രാത്രി 8:30 കഴിഞ്ഞു, കറണ്ട് പോയി, മൊബൈൽ സംവിധാനമില്ല, മൊബൈലിൽ ഇത്തിരി ബാറ്ററിയേ ഉള്ളൂ. ഞാൻ ഈ ബാറ്ററി വെച്ചിട്ട് ആരെങ്കിലും വിളിക്കാനായിട്ട് നെറ്റൊന്നും ഓൺ ചെയ്യലും പടപടപടപടാന്നും പറഞ്ഞ് ഈ വാട്സപ്പിലെ മെസ്സേജുകൾ വന്ന് 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 വര പോലെ ബാറ്ററി ഉള്ളപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു വോയിസ് ഇടുന്നത്. ആ വോയിസിൽ എൻ്റെ പിന്നീട് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ പേടി തോന്നിയൊരു വോയിസാണ്. അപ്പോൾ ആ വോയിസ് ഭയങ്കര വൈറലായിപ്പോയി. ലോകത്തെല്ലായിടത്തും എത്തി എന്ന് പറഞ്ഞ പോലെ മലയാളികളെല്ലാവരും പാസ് ചെയ്ത് പോയി. ഞാനെന്നിട്ട്
വീട്ടിൽ നോക്കുമ്പോൾ രക്ഷപ്പെടാനൊരു മാർഗ്ഗമില്ല. ഞങ്ങള് കൊണ്ടു നടന്നൊരു വഞ്ചിയും കൊണ്ട് ആളെവിടെയൊക്കെ പോയേക്കുക. ഒരു മുരളി എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഞാൻ കഴുത്ത് എൻ്റെ വീട്ടിലെ കാർ പോർച്ചിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ മുങ്ങിപ്പോകും. ഇത്രയും വെള്ളം കയറിയ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്നിട്ട് ഗേറ്റിൽ പിടിച്ചിട്ട് മേളിലേക്ക് കയറി ഇങ്ങനെ നോക്കി, ഒരു ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിലാണ്, നീല കളറുള്ള വഞ്ചിയായിരുന്നു. അത് കണ്ട് ഇങ്ങനെ ഒച്ചപ്പാട് ലേളെ ഉണ്ടാക്കി നീന്തി അടുത്തോളം പോയി വഞ്ചി പിടിച്ചു. വഞ്ചി പിടിച്ചിട്ട് വന്നിട്ട് എൻ്റെ വീട്ടുകാരെയും ഓപ്പോസിറ്റുള്ള വീട്ടിലൊരു രോഗിയായിട്ടുള്ള അമ്മയും രണ്ട് ചെറിയ മക്കളും ഭാര്യയും ഭർത്താവും എൻ്റെ വീട്ടിലും അതേ സെയിം ടീമും ഒക്കെ ആയിട്ട്. മറ്റ് പ്രോജക്റ്റുകൾ കുറേ പടങ്ങളുണ്ടായി. പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ബിബിൻ വിഷ്ണു, കട്ടപ്പന ഹൃതിക് റോഷൻ എഴുതിയ, റൈറ്റേഴ്സ് എഴുതിയ ദുൽഖറിന്റെ പടം, അത് ഇനി നവംബറിലാണ് ബാക്കിയുള്ള എടുക്കാനുള്ളത്. പിന്നെ ചാക്കോച്ചൻ നായകനാകുന്ന അള്ള രാമേന്ദ്രൻ, അതും ഷെഡ്യൂളായക്കനെയാണ്, അത് എൻ്റെ ബാക്കിയുണ്ട്. സകലകലാശാല എന്നുള്ള പടം പൂർത്തിയാക്കി. പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത നിത്യഹരിതൻ നായകൻ പൂർത്തിയാക്കി. വിഷ്ണു നായകനായിട്ട് ഇരിക്കുന്ന ഞാനും മനു തച്ചേട്ടൻ എന്ന് പറഞ്ഞ സുഹൃത്തും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷാജി കൈലാസിൻ്റെയും ദീപൻ്റെയും എ കെ സാജിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന അസോസിയേറ്റ് ആയിട്ടുള്ള എ ആർ ബിനരാജാണ് സംവിധാനം. നിങ്ങളുടെ ഒരു ടേസ്റ്റുള്ള പടം തന്നെയാണെന്ന് തോന്നുന്നു. നല്ല വൃത്തിയുള്ള പടമായിരിക്കും. ഞാനും പിഷാരിയൊക്കെ പണ്ട് തുടങ്ങി ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്, അംഗവൈകല്യം മുതലെടുത്ത് കളിയാക്കുക, കളറ് വെച്ചിട്ട് കളിയാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മിമിക്രിയിൽ ചെയ്തിട്ടില്ല. രാഷ്ട്രീയക്കാരെ കളിയായിക്കൊണ്ടിട്ടുള്ള സ്കിറ്റുകൾ ഞാനും പിഷാരടിയും ചെയ്തിട്ടില്ല. പക്ഷെ സിനിമാലയിൽ ചെയ്തിട്ടുണ്ട്. സിനിമാലയ അതേപോലത്തെ ഒരു പ്രോഗ്രാമായിരുന്നു, സത്യമായതുകൊണ്ട് അതങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഈ സിനിമയിലും അത് നമ്മൾ വളരെ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമയായിരിക്കും. കുടുംബസമേതം കാണാൻ പറ്റിയ വൃത്തിയുള്ളൊരു സിനിമയാണ് മൃഷ്യ. അതിൽ നല്ല പാട്ടുണ്ട്, സ്റ്റണ്ട് ഒഴിച്ച് ബാക്കി കോമഡികളും. ഇത് നായകൻ്റെ കഥയാണ്, നായകൻ്റെ നാല് കാലഘട്ടം പറയുന്നൊരു കഥയാണ്. അപ്പോൾ അത് കുറേ ദിവസം ഷൂട്ട് ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യുന്ന പടമാണ്. വലിയ ഭയങ്കര നായകനൊന്നുമല്ല, ആൾക്കാർ കണ്ടാൽ ത്രസിപ്പിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇനീഷ്യൽ ഉണ്ടാക്കാവുന്ന അത്ര ആളല്ല വിഷ്ണു. എന്നാൽ പോലും വിഷ്ണുവിനെ വെച്ചിട്ട് 48 ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. നമ്മൾ പതിവ് ഷെഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ ദിവസം കൂടുതലാണ്. ആ ഭയങ്കര കൂടുതലാണ്. അത്രയും വലിയൊരു നായകനെ ഇത്രയും വലിയ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക, ഇത്രയും വലിയ ദിവസങ്ങൾ ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു. കാരണം വിഷ്ണുവിൻ്റെ 4 കാലഘട്ടം കാണിക്കണം. സ്കൂളും അതിൻ്റെ അപ്പുറവും അതിൻ്റെ അപ്പുറവും, അങ്ങനെ 4 കാലഘട്ടമാണ്. അത് നമ്മൾ അത് എടുക്കാൻ വേണ്ടി ഇത്രയും ദിവസം അതിനാവശ്യമായിരുന്നു. 4 നായികമാർ, പുതിയ നായികമാരാണ്. 4 പേരും ആദ്യമായിട്ട് നായികമാരാകുന്ന സിനിമയാണ്. ചെറിയ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ അഭിനയിച്ചിട്ടുള്ള കുട്ടികൾ വലുതായിട്ട് വന്ന സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ജു പിള്ള, ഇന്ദ്രൻസ് ഒക്കെ, ബിജുക്കുട്ടൻ, പാഷാൻ ഷാജി, സാജൻ പള്ളുരുത്തി ഒക്കെ വളരെ നല്ല റോളുകളിൽ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ വിഷ്ണു നായകനാണ്, പിന്നെ നിങ്ങളുടെയൊക്കെ മറ്റുള്ള സിനിമയാണ്. അവര് വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു ചിത്രം ഒരിക്കലും മോശമാകാൻ പാടില്ലല്ലോ. അപ്പൊ മലയാളി പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു വൃത്തിയുള്ള ഒരു നല്ല കുടുംബചിത്രമായിരിക്കും നിത്യഹരിത നായകൻ. അപ്പോൾ നിത്യഹരിത നായകൻ ഈ പറഞ്ഞ പോലെ ഒരു നല്ല സിനിമയായി മാറട്ടെ. അത് നിത്യഹരിത നായകൻ മാത്രമല്ല, ഈ സമീപകാലത്ത് ഇറങ്ങുന്ന സിനിമകളെല്ലാം ഒന്നിനൊന്നും വ്യത്യസ്തമായ സിനിമകളാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും മനോഹരമാകട്ടെ. നേരത്തെ പറഞ്ഞ പോലെ സമാധാനപരമായ ആ ജീവിതം അതുപോലെ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.